അപ്പൊ സീസൺ സിക്സ് കഴിഞ്ഞിരിക്കാണ്. അപ്പൊ ജിൻഡ ചേട്ടൻ വിന്നറായി, എന്ത് തോന്നുന്നു മൊത്തത്തില്? നോറയ്ക്ക് പി ആർ ഉണ്ടായിരുന്നു അവിടെ ഷോയില്, ഒരു ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാളായിരുന്നു താങ്കള്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അങ്ങനെ ആയിപ്പോയതാണോ? മൊത്തത്തിൽ ഫൈനലിനെ എങ്ങനെ വിലയിരുത്താം? ഫൈനലിനെ ലൈക്ക് അതിപ്പോ നമുക്കിപ്പോ പുറത്തെ നോക്കുമ്പോൾ പി ആർ അത് ഇതൊക്കെ പറയുകയാണെങ്കിലും ആ 100 ദിവസം അവരവിടെ നിൽക്കുന്നു പറഞ്ഞത് അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ ആ 5 പേരിൽ 6 വിന്നർ ആവുകയാണെങ്കിലും എന്താ പറയാ, ദേ ഡിസേർവ് ഇറ്റ് എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് എനിക്ക് പേരുണ്ടല്ലോ അതിൽ ആരാണ് നോറയുടെ മനസ്സിൽ ഫൈനലിസ്റ്റ് ആയിട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ ജയിക്കും. എനിക്ക് തോന്നുന്നു അർജുന്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് സിനിമയിലേക്ക് പോകണം എന്നായിരുന്നു. അപ്പം ഈവൻ സെക്കൻഡ് ആയിട്ട് പോലും അവന്റെ ഡ്രീമിലേക്കുള്ള ആ ഒരു ഇത് അവൻക്ക് കിട്ടിയപ്പം ലൈക്ക് അവൻ വിന്നർ ആയ പോലെ, ലൈഫിൽ അവൻ വിന്നർ ആയ പോലെ എനിക്ക് തോന്നി. ജാസ്മിന് 3ാം സ്ഥാനം മാത്രമേ ലഭിച്ചുള്ളൂ, അതിനെ കുറിച്ച് എന്താ തോന്നുന്നേ? അവളുടെ ഒരു സ്റ്റോറി ലൈൻ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ അവൾക്ക് കുറച്ചും കൂടി കൊടുക്കാമായിരുന്നു. ലൈക്ക് അവളെ സ്റ്റോറി ലൈൻ കണ്ടപ്പം കുറച്ച് ഹാർട്ട് ടച്ചിങ് ആ ഒരു പോലെ തോന്നി. ആ ഒരു സ്റ്റോറി ലൈൻ ലാസ്റ്റ് കാണിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിലാണ് കൂടുതലവിടെ ചെറിയൊരു അസ്വാരസ്യങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്? അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇനിയും ഉണ്ടാവും, അത് അഭിപ്രായ വ്യത്യാസമാണ്. അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. ഇനിയും ചിലപ്പം എന്നാം ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പൊ അവർ അതിന്റെ അഭിപ്രായം പറഞ്ഞു, അതും നമ്മൾ പേഴ്സണലി എടുക്കേണ്ട കാര്യം. ഇപ്പം എനിക്ക് ആ വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അവർ ചെയ്ത ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനല്ല, ഇത് അങ്ങനല്ല പറയുന്നതെന്നേ ഉള്ളു, അല്ലാതെ വേറെ ഒന്നും. ആദ്യം കുറെ സമയങ്ങളിൽ നോറ ഭയങ്കര ഇമോഷണലി കരയുന്ന ഒരാളായിരുന്നു, പിന്നീട് അത് ഓവർകം ചെയ്തു. അപ്പൊ ആ ഒരു ചേഞ്ചസ് എങ്ങനെയാണ് കൊണ്ടുവന്നത് ശരിക്കും? അത് സത്യം പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻസിനോട് അഡാപ്റ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. എനിക്ക് ടൈം എടുത്തു, അതുകൊണ്ടാണ് എന്താ പറയാ അത്രയും ആളുകളോടൊന്ന് ചേരാനും ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് എന്ന് പറയാൻ അത്ര ടൈം എടുത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഹേർട്ട് ആയത്. പിന്നെ ഇവരിങ്ങനെ പറയും, അതുകൊണ്ട് ഹേർട്ട് ആവണ്ടെന്ന് മനസ്സിലായി, പിന്നെ ഹേർട്ട് ആയില്ല. അവിടെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം ഉള്ളത് ആരോടാണ് ശരിക്കും? നോറയ്ക്ക് അടുപ്പം എന്ന് പറയാൻ, എനിക്ക് സത്യം പറയാൻ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൊമെന്റ് ആണ്. എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തിയതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് ഗെയിം ആയതുകൊണ്ടാണ്, അല്ലാതെ ഗെയിം കഴിഞ്ഞ ശേഷം ദേ ആർ വെരി ഫ്രണ്ട്ലി വിത്ത് മീ. ഗെയിമിന്റെ സമയത്ത് അവർക്ക് എത്ര ആയാലും ഓക്കെ 91 ഡേയ്സ് ഞാൻ നിന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊരു സ്ട്രോങ് പ്ലെയേഴ്സിൽ ഒരാളായത് കൊണ്ടാണല്ലോ. അപ്പൊ ഒരു സ്ട്രോങ് പ്ലെയറിനെ എങ്ങനെ പുറത്താക്കണം എന്നല്ലേ കൂടുതൽ ആളുകൾ നോക്കാം, അത്രേ ഉള്ളൂ. എന്നാലും ബാക്കി എല്ലാവരും തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു ബോണ്ടിങ്. ഇപ്പൊ ശ്രീദു അർജുൻ ആണെങ്കിലും അല്ലെങ്കിൽ ജാസ്മിൻ ഗബ്രി അല്ലെങ്കിൽ സിജോയ്ക്ക് സൗഹൃദം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു, അൻസിബ ഋഷി. പക്ഷേ 90 ദിവസം അവിടെ നിന്നിട്ടും നോറയ്ക്ക് ഒരു സൗഹൃദം ഉണ്ടാക്കാൻ സാധിക്കാത്ത പോലെ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല്, എനിക്ക് ഞാൻ ഇതിനു മുമ്പ് കൊടുത്ത മറുപടിയാണ്, എന്നാൽ കൂടെ ഇമോഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഗെയിമിനെ ബാധിക്കുന്ന സംഭവം. അപ്പം ഫ്രണ്ട്ലി ആവാനാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം എനിക്ക് എല്ലാവരോടും സൂപ്പർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം അത് ഫ്രണ്ട്ലി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ഹേർട്ട് ആയി പോയിരുന്നു. ഞാൻ പറഞ്ഞ കേട്ട് അവിടെ ആരും അറിയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ ഡെസ്പായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അവരെല്ലാവരും ആ ഗെയിം സ്പിരിറ്റ് തിരിച്ച് എനിക്ക് തരാ ചെയ്തത്. അത് ഞാൻ ആ ഒരു എന്താ പറയാ അവരുടെ ഇമോഷൻസും എന്റെ ഇമോഷൻസിനും കണക്ട് ആക്കാതെ നോക്കിയിട്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഹാർഡ് ആയിരുന്നു, ബട്ട് ഞാൻ അത് ചെയ്തു.